എന്താ എന്താ ഇത്രയ്ക്ക് ബഹളം വയ്ക്കാൻ ഇപ്പൊ ഉണ്ടായത്? പഴയൊരു ചൊല്ലുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത അച്ഛ ചെയ്യുന്നതെല്ലാം കുഴപ്പമാണെന്ന്. അത്രേ ഉള്ളൂ, സാരമില്ല, ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. എനിക്ക് സാറിന്റെ കാര്യത്തിലെ വിഷമമുള്ളൂ. ഈ അവസ്ഥയിൽ നെഗറ്റീവായ ഒരു വാക്ക് പോലും പേഷ്യന്റിന്റെ മുന്നിൽ വെച്ചുണ്ടാവാൻ പാടില്ലാത്തതാ. അത് ആന്റിയോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെക്കാൾ എത്രയോ അറിവുള്ള ആളാ. വിഷമിക്കണ്ടാട്ടോ, ആന്റിയുടെ ശുദ്ധഗതി കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എനിക്കൊരു വിഷമവുമില്ല. പെട്ടെന്നത് കഴിച്ച്. നമസ്കാരം. ആരാ? ഞങ്ങള് സോഷ്യൽ വർക്കേഴ്സാ, ആശ്രയിൽ നിന്ന്. ഞാൻ ബിന്ദു, ഇത് സന്ധ്യ. ഇവിടെ ഇൻസ്റ്റാൾമെന്റ് സാധനങ്ങളൊന്നും വേണ്ട, എല്ലാം ഉണ്ട്. ഇൻസ്റ്റാൾമെന്റോ? ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. പരാതിയോ? എന്തു പരാതി? ഇവിടെ വേറെ ആരാ താമസിക്കുന്നത്? എന്റെ ഭാര്യയും മക്കളും. എന്താ കാര്യം? നിങ്ങളുടെ ഭാര്യയും മകളെയും നിങ്ങൾ വീട്ടുതടങ്കലിൽ താമസിപ്പിച്ചേക്കുവാണെന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാനാ ഞങ്ങൾ വന്നത്. ഇവിടെ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞ നേരാണല്ലോ അല്ലേ? അതെ, എന്താ അങ്ങനെ പറഞ്ഞേ? ഇവിടെ നിങ്ങളുടെ മകൾക്കും ഭാര്യയ്ക്കും കാവലായിട്ട് ഒരു ക്രിമിനൽ സ്ത്രീയെ താമസിപ്പിച്ചിരിക്കുന്നതായി കേട്ടു, ശരിയാണോ? അയ്യോ, ഈ പറയുന്നത് മൊത്തം തെറ്റാ. എന്റെ ഭാര്യയും മകളെയും വീട്ടിൽ തടഞ്ഞ് താമസിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ കാവലിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ഉണ്ടല്ലോ. ഇവിടെ വേറെ ആരും ഇല്ലെന്നാണോ? എന്റെ അമ്മായിയുടെ മോള് കാദംബരി, അവള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു വട്ട് കേസാ. ഇന്നലെ അവളുടെ അമ്മാവൻ വന്ന് കൊണ്ടുപോയി. ഞങ്ങൾ കേറി നോക്കണോ? കേറി നോക്കിക്കോ, എനിക്കൊരു വിരോധമില്ല.